നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വടക്ക് കിഴക്ക് മൂന്നിൽ രണ്ടും ബി ജെ പി സ്വന്തമാക്കുന്നു. നാഗാലാൻഡിൽ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണി വൻ വിജയമാണ് നേടിയത്. ത്രിപുരയിൽ ഗോത്രവർഗ രാഷ്ട്രീയ ബദൽ ഉയർത്തിയ ശക്തമായ മത്സരത്തെ അതിജീവിച്ച് ബി ജെ പി ഭരണ തുടർച്ചയും സാധ്യമാക്കി. ഇതിനു പുറമെ മേഘാലയയിൽ കോൺഗ്രസിനെ തകർത്തില്ലാതാക്കി. ബി ജെ പിയുടെ പഴയ സഖ്യകക്ഷിയാണ് ഇവിടെ അധികാരത്തിലെത്താനും സാധ്യതയുള്ളത്. ആ മുന്നണിയിൽ ഇനിയും ബി ജെ പിക്ക് ചേരുകയും ചെയ്യാം. അങ്ങനെ വന്നാൽ മൂന്നിടത്തും ഭരണത്തിന്റെ സ്വാധീനം ബി ജെ പിക്ക് കൈവരും. നിലവിൽ മൂന്നിൽ രണ്ടാണ് എൻ ഡി എ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ഇത് മോദി പ്രഭാവവും നോർത്ത് ഈസ്റ്റിൽ പോലും തുടരുന്നുവെന്നതിന് തെളിവായി ബി ജെ പി ഉയർത്തിക്കാട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ലോക്സഭയിൽ നോർത്ത് ഈസ്റ്റിലെ ഓരോ സീറ്റും ബി ജെ പിക്കും എൻ ഡി എക്കും നിർണായകം തന്നെയാണ്. വടക്ക് കിഴക്ക് സംഘടനാ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് കഴിഞ്ഞു. ത്രിപുരയിൽ സീറ്റുകൾ കുറയുമ്പോഴും മറ്റു രണ്ടിടത്തും സീറ്റിൽ നേട്ടമുണ്ടായി എന്നത് ആശ്വാസം തന്നെയാണ്. ത്രിപുരയിൽ മുഖ്യപ്രതിപക്ഷമായി മത്സരിച്ച സി പി എം കോൺഗ്രസ് മുന്നണിക്ക് ഒരു ചലനവും സംസ്ഥാനത്ത് ഉണ്ടാക്കാനായില്ല. കരുത്തു കാട്ടിയത് തിപ്രമോദ എന്ന പാർട്ടി. ഇവരെ കൂടെ കൂട്ടാൻ പറ്റുന്ന സാഹചര്യവും ബി ജെ പിക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ ആശങ്ക വേണ്ടെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്. ത്രിപുരയിൽ ഭൂരിപക്ഷം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. ദേശീയ തലത്തിൽ സി പി എം ഉയർത്തെഴുന്നേൽക്കുന്നുവെന്ന പൊതുചിത്രം അത് ഉണ്ടാക്കുമായിരുന്നു. കോൺഗ്രസും ഇടതുപക്ഷവും ബി ജെ പി വിരുദ്ധരും ഒരുമിച്ചാൽ കേന്ദ്രത്തിലും അട്ടിമറിയെന്ന സന്ദേശം ഉയരുകയും ചെയ്യുമായിരുന്നു. ഇതിനുള്ള സാധ്യതയാണ് ത്രിപുര ഇലക്ഷനോടുകൂടി ത്രിപുരയിലെ തെരഞ്ഞെടുപ്പോടുകൂടി തകരുന്നത്. ത്രിപുരയിൽ 10 സീറ്റ് ബി ജെ പിക്ക് നഷ്ടമായി. അതിന് കാരണം തിപ്രമോദ എന്ന പാർട്ടിയുടെ മികവ് തന്നെയാണ്. ബി ജെ പി പ്രതീക്ഷകളെ അവർ തകർത്തെറിഞ്ഞു. സി പി എമ്മും കോൺഗ്രസും മുന്നണിയായി എത്തിയിട്ടും ആ കൂട്ടുകെട്ട് ബി ജെ പിക്ക് വെല്ലുവിളിയായതേയില്ല. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയും ചെയ്തു. നാഗാലാൻഡിൽ ബി ജെ പി ഉൾപ്പെട്ട മുന്നണി വൻ വിജയം നേടുകയും ചെയ്തു. എൻ ഡി പി പിക്ക് 25 സീറ്റ് കിട്ടുമ്പോൾ ബി ജെ പിക്ക് 14 നാഗാലാൻഡിൽ ജയിക്കാനായി. 60 നിയമസഭയിൽ ഭൂരിപക്ഷം അവർ നേടി. കോൺഗ്രസിന് സീറ്റൊന്നും കിട്ടിയതുമില്ല. ഇതും ബി ജെ പിക്ക് വൻ നേട്ടമായി മാറുന്നു. നാഗാലാൻഡിൽ എൻ ഡി എ കരുത്തു കാട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കും. ത്രിപുരയിൽ ഭരണ തുടർച്ചയ്ക്കൊപ്പവും നാഗാലാൻഡിലെ മികവ് നോർത്ത് ഈസ്റ്റിലുടനീളം പ്രതിഫലിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി പ്രഭാവം ഈ മേഖലയിൽ നിറച്ച് പരമാവധി സീറ്റ് നേടുകയെന്ന തന്ത്രം ഫലം കാണുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബി ജെ പിക്ക് നിയമസഭാ പോരാട്ട വിജയങ്ങൾ നൽകുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അട്ടിമറികൾ സംഭവിച്ചില്ലെങ്കിൽ മേഘാലയയിൽ ബി ജെ പി സഖ്യമായ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് വീണ്ടും അധികാരത്തിലേക്ക് എത്താനും സാധ്യതകളുണ്ട്. എൻ പി പി 26 സീറ്റുകളിലും ബി ജെ പി 3 സീറ്റിലും ജയിച്ചു. 60 നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റാണ് വേണ്ടത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സഖ്യമുണ്ടാക്കി. എൻ പി പിയും യു ഡി പിയും ബി ജെ പിയും എല്ലാം ചേർന്ന സർക്കാരാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നിട്ടും കോൺഗ്രസിനെ മറികടന്ന് സർക്കാർ ഉണ്ടാക്കിയത്. ഇക്കുറി എൻ പി പി ബി ജെ പിയും തനിച്ചാണ് മത്സര രംഗത്തിറങ്ങിയത്. മേഘാലയയിലും സാന്നിധ്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മത്സരിക്കാനിറങ്ങിയ തൃണമൂൽ കോൺഗ്രസ് 5 ജയിച്ചു കയറിയത്. മേഘാലയയിൽ 2018 ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് 2 സീറ്റിൽ മാത്രമായിരുന്നു. സീറ്റിന്റെ എണ്ണം 2 കടത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കളത്തിലിറങ്ങിയതെങ്കിലും അത് സാധിക്കാൻ ബി ജെ പിക്ക് ആയില്ല. അപ്പോഴും സീറ്റിൽ കുറവ് വന്നിട്ടുമില്ല. കോൺഗ്രസ് തളരുകയും ചെയ്തിട്ടുണ്ട്. 2018 തെരഞ്ഞെടുപ്പിൽ 21 സീറ്റ് നേടി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. കോൺറാഡ് സാങ്മയുടെ എൻ സി പിക്ക് 20 സീറ്റ്, 2 സീറ്റ് മാത്രമായിരുന്നു അന്ന് ബി ജെ പിക്ക്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യമിട്ട് ബി ജെ പി എൻ പി പിയെയും യു ഡി പിയെയും ചേർത്ത് സഖ്യമുണ്ടാക്കുകയായിരുന്നു. ബി ജെ പി സഖ്യമായിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനത്തിന് താല്പര്യങ്ങൾ ബലികഴിക്കാൻ മുഖ്യമന്ത്രി കോൺറാഡ് സംഗ്മ തയ്യാറായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുന്നേ അകൽച്ച വ്യാപകമായതോടെ എൻ പി പിയും ബി ജെ പിയും സഖ്യം വിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പഴയ സഖ്യത്തെ വീണ്ടും കൊണ്ടുവരാൻ ബി ജെ പി തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് സൂചനകൾ. എൻ പി പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് സൂചിപ്പിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അസം മുഖ്യമന്ത്രി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നയാളുമായ ഹിമന്ത് ബിശ്വാസ് ശർമ്മ കോൺറാഡ് സംഗ്മയുമായി കൂടിക്കാഴ്ചയും നടത്തിക്കഴിഞ്ഞു. മേഘാലയയിൽ തൂക്കുസഭ ഉണ്ടാവില്ലെന്നും എൻ ഡി എയുടെ ഒരു സഖ്യകക്ഷിയും കോൺഗ്രസുമായോ തൃണമൂലുമായോ സഖ്യമുണ്ടാക്കുന്നില്ലെന്നുമാണ് ഹിമന്ത് ബിശ്വാസ് ശർമ്മ പറയുന്നത്.